വിദ്യാസഖ്യത്തിൽ കോൺഗ്രസിനെ തുറന്ന് വിമർശിച്ച് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. മുന്നണി യോഗം വൈകുന്നതിലാണ് വിമർശനം. കോൺഗ്രസിന്റെ ശ്രദ്ധ തെരഞ്ഞെടുപ്പിൽ മാത്രമാണെന്നും നിതീഷ് കുമാർ കുറ്റപ്പെടുത്തി. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നിർണായകമാണെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. കോൺഗ്രസുമായി ഒന്നിച്ചു പോകാൻ എല്ലാവരും പ്രവർത്തിക്കുന്നു. എന്നാൽ കോൺഗ്രസിന്റെ ശ്രദ്ധ തെരഞ്ഞെടുപ്പിൽ മാത്രമായി ഒതുങ്ങിയെന്നാണ് നിതീഷ് കുമാറിന്റെ വിമർശനം. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടും രാജ്യത്തിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ കോൺഗ്രസിന്റെ ശ്രദ്ധ തെരഞ്ഞെടുപ്പിൽ ഒതുങ്ങിയതിനെയാണ് നിതീഷ് കുമാർ വിമർശിച്ചത്. പട്നയിലെ സി പി ഐ പൊതുയോഗത്തിലാണ് നിതീഷ് കുമാറിന്റെ പരസ്യ വിമർശനം. आगे बढ़ाने के लिए हम लोग सब एक जुट होकर काम कर रहे थे, लेकिन अभी उनको कोई इस चीज की चिंता है नहीं. പട്ന, ബംഗളൂരു, മുംബൈ യോഗത്തിനു പിന്നാലെ നിശ്ചയിച്ച ഭോപ്പാലിലെ ഇന്ത്യ സഖ്യ യോഗം കമൽനാഥിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന സംസ്ഥാനങ്ങളിലെ സീറ്റ് നിർണയ ചർച്ചകളിലും ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂപപ്പെട്ടിരുന്നു. അതേസമയം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വഴിതെളിയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണെന്ന് കോൺഗ്രസ് വക്താവ് നസീർ ഹുസൈൻ മറുപടി നൽകി. कांग्रेस पार्टी बड़ी मजबूती से वहां पे लड़ रही है और कांग्रेस पार्टी हर चुनाव को बहुत सीरियसली लेती है और ये 5 स्टेट के इलेक्शंस जो है 2024 के इलेक्शन के लिए एक रास्ता दिखा सकती है. പ്രതിപക്ഷ നിരയിൽ രൂപപ്പെട്ട ഭിന്നതയും പരസ്യ വിമർശനവും ഗൗരവത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം കാണുന്നത്. 24 ഡൽഹി.